ശുദ്ധ കൃപാസന മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഷൈനി. ഞാൻ എൻ്റെ മകൾ ആഷ്നയ്ക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. ഇവൾ അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏപ്രിൽ മാസം 24-ാം തീയതി പെട്ടെന്ന് ഫിറ്റ്സ് വരികയും ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്തു. അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത കണ്ടതിനാൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. അവിടെ MRI, EEG തുടങ്ങിയ ബ്രെയിനിലെ പരിശോധനകൾ നടത്തിയതിൽ നിന്നും തലച്ചോറിലെ ചില കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നും അത് കാരണം ഓർമ്മശക്തി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ചു. 5 ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ 10,000-ൽ 1 ആൾക്ക് മാത്രം വരുന്ന വളരെ അപൂർവമായ, മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലിറ്റിസ് എന്ന അസുഖമാണ് എന്ന് ഡോക്ടർ പറഞ്ഞത് ഞെട്ടലോടെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഈ അസുഖത്തിന് ക്രമേണ ചലനശേഷി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നും പൂർണ്ണമായും റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ 6 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. റിക്കവർ ചെയ്താലും വീണ്ടും ആ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ ഡോക്ടർ പറഞ്ഞു. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ചികിത്സിക്കാൻ മറ്റ് ന്യൂറോ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി. എങ്കിലും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ചികിത്സ തുടരുകയാണ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ വില കൂടിയ മരുന്നുകൾ, ദിവസം 40,000 രൂപയിൽ കൂടുതൽ വിലയുള്ള മരുന്നുകൾ തുടർച്ചയായി 5 ദിവസം ഇഞ്ചെക്റ്റ് ചെയ്തു. മറ്റ് ഇതിന് പരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ മരുന്നുകളും അവൾക്ക് പരീക്ഷിച്ചതിന് ശേഷം ആ സമയം ഡോക്ടർ പറഞ്ഞതുപോലെ ചലനശേഷി നഷ്ടപ്പെട്ടു. നന്നായി നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ കുട്ടിന് നടക്കുവാൻ കഴിയാതെയായി, സംസാരിക്കുവാൻ കഴിയാതെയായി, സ്വന്തമായി ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയായി, എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച സമയത്ത് ദൈവദൂതയെ പോലെ എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ എത്ര മാരകമായ രോഗമായാലും നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും സുഖം ലഭിക്കും. ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ മോളുടെ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ ആ നേർച്ച വസ്തുവായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നു എങ്കിലും ICUനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ ടീച്ചറിന് അത് അവളുടെ ശരീരത്തിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. ടീച്ചർ പറഞ്ഞതനുസരിച്ച് എൻ്റെ മകളും ഹസ്ബൻഡും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന ഒരു ദിവസം തന്നെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. വന്നു കഴിഞ്ഞ് അത് May 21-ാം തീയതിയാണ്. April 24-ന് ഫിറ്റ്സ് വന്നു. May 21-ാം തീയതി വരെ വളരെ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് 1 ആഴ്ച ഒബ്സർവ് ചെയ്തിട്ട് തൊട്ടടുത്ത 30-ാം തീയതി ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മാത്രം നടക്കുവാൻ കഴിയുന്ന ഈ മകളെയും കൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ കുടുംബമായി കൃപാസന മാതാവിൻ്റെ സന്നിധിയിലാണ് വന്നത്. തൊട്ടടുത്ത് ഒരു ഹോം സ്റ്റേയിൽ വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു. May 24-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത്. 25-ാം തീയതി ദൈവകൃപയാൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. ഇവിടെ വരെ വീൽചെയറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അവളെ കൈകളിൽ താങ്ങിയെടുത്താണ് ഈ ഭാഗത്ത് കൊണ്ടുവന്നിരുത്തിയത്. അച്ഛൻ ഇവളുടെ മുന്നിൽ മുട്ടുകുത്തി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ ഹോം സ്റ്റേയിലേക്ക് തന്നെ പോയി. പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും മകളും ആ വീട്ടിലായിരുന്നു. ഇവ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഇനി ചികിത്സയൊന്നും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. MBBSന് പഠിച്ചുകൊണ്ടിരുന്ന മകളുടെയാണ്, അവളുടെ വിദ്യാഭ്യാസം തകർന്നു, ഞങ്ങളുടെ കുടുംബം തകർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ നിലവിളിച്ച് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉറപ്പായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനായ റോസ് ക്രിസ്റ്റ്യൻ ഡോക്ടറെ വിളിക്കണം, ഡോക്ടർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും, നീ ഇനി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ചു. പിറ്റേ ദിവസം ഡോക്ടറെ പോയി കാണാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവിടുന്ന് പോകുന്നത്, 5 ദിവസം ഈ സമീപത്ത് ഞങ്ങൾ താമസിച്ച് ഈ കൃപാസന മാതാവിനോട് പ്രത്യാശയോടുകൂടി ഞങ്ങൾ നിലവിളിച്ചുകൊണ്ടിരുന്നു. റോസ് ക്രിസ്റ്റ്യൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം മേധാവിയായ റാം മോഹൻ ഡോക്ടർക്ക് ഒരു ലെറ്റർ തരികയും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇവളുടെ അവസ്ഥ അത്ര ദയനീയമായിരുന്നു, അത് കണ്ട ഡോക്ടർക്ക് മനസ്സലിഞ്ഞ് ഞങ്ങളെ പിറ്റേ ദിവസം OP-യിലൊന്നും പോവാതെ നേരെ വാർഡിലേക്ക് തന്നെ ഞങ്ങളെ വിളിച്ചു, നേരെ അവിടുന്ന് ICU-യിൽ അഡ്മിറ്റ് ചെയ്തു. ഈ രോഗത്തിന് ചികിത്സയൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് പ്ലാസ്മ മുഴുവൻ നീക്കം ചെയ്തിട്ട് പുതിയ പ്ലാസ്മ അടയ്ക്കുന്ന പ്ലാസ്മ ഫെറോസിസ് എന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ആ ICU-യിൽ വേറെയും 4-5 പേർക്ക് പ്ലാസ്മ ഫെറോസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രഷർ ഡൗണായി പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. ശ്വാസം മുട്ടൽ വന്ന് പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. പക്ഷേ ആ ICU-വിൻ്റെ മുന്നിൽ ഞങ്ങൾ 3 പേരും ഇവൾക്ക് വേണ്ടി നിലവിളിച്ചു, കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. 7 ദിവസത്തെ പ്ലാസ്മ ഫെറോസിസ് യാതൊരു തടസ്സവുമില്ലാതെ അത് ഭംഗിയായി നടക്കുകയും ചെയ്തു. 7-ാം ദിവസം ഈ 29-ാം തീയതിയാണ് ഇവളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. 30-ാം തീയതി പ്ലാസ്മ ഫെറോസിസ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് 1-ാം തീയതി മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, 30-ാം തീയതി മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 1-ാം തീയതി ഒരു കൃപാസന മാതാവിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം എനിക്ക് കിട്ടി. ഞാൻ 5-ാം തീയതി എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ നിലവിളിച്ച് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഇളയ മകൾ പറഞ്ഞു, 7-ാം തീയതിയാണ് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, ആ 7-ാം തീയതി നമുക്ക് എന്തായാലും ഒരു അത്ഭുതം നടക്കും, നമുക്ക് ശക്തിയായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 7-ാം തീയതിക്ക് ഡേറ്റിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു. പക്ഷെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 13-ാം തീയതി എന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി. ഞാൻ ആരോടും പക്ഷെ ആ തീയതിയെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ വീണ്ടും മണിക്കൂറുകളോളം ബൈബിൾ വായിച്ചും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ICU-വിൻ്റെ മുന്നിലായതുകൊണ്ട് തിരിതെളിച്ച് പ്രാർത്ഥിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. പക്ഷേ 7-ും 8-ും 10-ും പ്രാവശ്യം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 13-ാം തീയതിയിൽ ഓരോ ദിവസവും 2 പ്രാവശ്യം മാത്രമേ ICU-വിനുള്ളിലേക്ക് കയറ്റുകയുള്ളൂ. അവിടെ കയറുമ്പോൾ ഞാൻ ഈ അഭിഷേക എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഈ അഭിഷേക തൈലവും ഉപ്പും എന്തെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി. ആയതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇവളുടെ ശരീരത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവളുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം കൊണ്ടുപോയി നെറ്റിയിലും കാലിലുമൊക്കെ വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങൾ ചെല്ലുമ്പോൾ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കില്ല, ചില ദിവസം വിളിക്കുമ്പോൾ ഒന്ന് മൂളും ഒന്ന് കണ്ണ് തുറക്കും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ 13-ാം തീയതി രാവിലെ ഡോക്ടർ വന്ന് വിളിച്ചു, ആഷ്നയുടെ അമ്മ ഒന്ന് ICU-ക്കുള്ളിലേക്ക് വരണം. സാധാരണ 7 മണി സമയത്ത് കയറ്റാറില്ല. രാവിലെ 4 മണിക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണിക്കേ കയറ്റാറുള്ളൂ. ഞാൻ ആകെ പേടിച്ചു പോയി, എന്താണ് പറ്റിയത്, 7 മണിക്ക് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നറിയില്ല. ഞാൻ ഓടി അതിനുള്ളിലേക്ക് പോയപ്പോൾ വളരെ എല്ലാവരെയും തിരിച്ചറിയുന്ന അവസ്ഥയിൽ എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്, എന്തിനാണ് ഇത്, ഏതാണ് ഹോസ്പിറ്റൽ എന്ന് അവൾ ഓർമ്മ വന്ന് ഡോക്ടറോട് ചോദിച്ചു. എന്നോടും എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത്, ഇത് ഏത് ഹോസ്പിറ്റലാണ് എന്നെല്ലാം വളരെ ഓർമ്മയോടുകൂടി അവൾ സംസാരിച്ചത് കണ്ട് ദൈവമേ കൃപാസന മാതാവാണല്ലോ എനിക്ക് 13-ാം തീയതി എന്നുള്ള ഡേറ്റ് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ നന്ദിയോടുകൂടി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ICU-വിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പിന്നെ അവളോട് സംസാരിക്കണം എന്ന്
പറഞ്ഞു. ഇവളെയും അകത്ത് കയറ്റി കുറച്ച് സമയം സംസാരിച്ചു. പിന്നെ ഓരോ ദിവസവും അത്ഭുതത്തിൻ്റെ നാളുകളായിരുന്നു. ഇടയ്ക്ക് ഇൻഫെക്ഷനൊക്കെ വന്നു. 11,000 മാത്രം ബ്ലഡ് കൗണ്ട് മതി എന്നുള്ള ആ സ്ഥലത്ത് 22,000 വരെ ഉയർന്നു. പനി 14 ദിവസത്തോളം നീണ്ടു നിന്നു. ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് 14 ദിവസം കൊടുക്കേണ്ടി വന്നു. 1.5 ലക്ഷം വേണ്ടി വന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 22,000 വരെ താഴ്ന്നു. രോഗിയുടെ അവസ്ഥ വളരെ മോശമാണോ എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥകളൊക്കെ ഇതിനിടയിൽ ഉണ്ടായിയെങ്കിലും 1 മാസം പൂർണ്ണമായും ICUയിലും 1 മാസം ICU വാർഡിലും 1 മാസം നിങ്ങൾ വീട്ടിലും റെസ്റ്റ് എടുത്താൽ മാത്രമേ അവൾ പൂർണ്ണമായും റിക്കവർ ചെയ്യൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് May 29 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അവളെ പൂർണ്ണമായ സൗഖ്യത്തോടുകൂടി ജൂൺ മാസം 29-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് കൃപാസന മാതാവിൻ്റെ കൃപ ഒന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ കുടുംബമായും വിശ്വസിക്കുന്നു. എന്നിട്ട് അടുത്ത വർഷം മുതലേ പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ 2-ാമതിപ്പോൾ കഴിഞ്ഞ 7-ാഴ്ച റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് വരുന്ന 1-ാം തീയതി മുതൽ അവളെ പഠിക്കുവാൻ കോളേജിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം വലിയ ഒരു സൗഖ്യം, മരുന്ന് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത, യാതൊരു ചികിത്സയും ലഭ്യമല്ലാതിരുന്ന ഈ വലിയ ഒരു അസുഖം പൂർണ്ണമായും സുഖപ്പെടുത്തി തന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെയാണ്. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ICUവിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനവും ആ ചുറ്റുവട്ടത്ത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ചുറ്റുമിരുന്നുള്ള രോഗികൾക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും അവിടെ OPയിൽ വരുന്ന രോഗികൾക്കുമൊക്കെയാണ് കൃപാസനം പത്രം വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ചുറ്റുമിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിക്കൊടുത്തും മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തുമൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്തത്. വേദപുസ്തക പാരായണവും നമ്മുടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ തിരിതെളിച്ച് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃത്യമായും രാവിലെയും വൈകുന്നേരവും ചെയ്യുവാൻ കഴിഞ്ഞു. ഇപ്പോഴും അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ട്. ഏകദേശം 2 മാസത്തോളം നടക്കുവാൻ കഴിയാതെ ഇരുന്നതുകൊണ്ടാണ്. എന്നാലും 6 മാസം 1 വർഷവുമൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞ അസുഖം കൃത്യം 1 മാസം കൊണ്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാൻ കൃപാസന മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ കഴിഞ്ഞു. വലിയൊരു തകർച്ചയിൽ നിന്നും എൻ്റെ മകളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കൃപാസന മാതാവ് രക്ഷിച്ചു. കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കുടുംബമായി വീണ്ടും കൃപാസന മാതാവിൻ്റെ നല്ല ഭക്തയായി ജീവിക്കുവാൻ കഴിയുന്നതിന് വേണ്ടി നിങ്ങളേവരും ഞങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മകൾക്ക് വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 7:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റും. ആഷ്ന എസ് സനൽ എന്ന ഒരു MBBS വിദ്യാർത്ഥിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായ രീതിയിലാണ് ഈ കുടുംബം നമ്മളോട് സാക്ഷ്യം പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയുടെ മരിയൻ കവനന്റിൻ്റെ സമയ ചുരുക്കം, അല്ലെങ്കിൽ എങ്ങനെയാണ് സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മ ആധിപത്യം കാണിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ട സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വചനത്തിൽ പലയിടത്തും നമ്മൾ ഒരു സമയത്തിൻ്റെ ആധിക്യത്തിൽ മാത്രം, സമയം കടന്നു പോകുമ്പോൾ മാത്രം പലരും സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. 1 സാമുവലിൻ്റെ പുസ്തകത്തിൽ ഹന്ന എന്ന സഹോദരി എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് ഗർഭിണിയാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവിനോട് യാചനാരൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏലി എന്ന പുരോഹിതൻ ഈ സഹോദരിയുടെ അടുത്തേക്ക് കടന്നു വരുന്നു, ഹന്നയുടെ അടുത്തേക്ക് കടന്നു വരുന്നു, എന്നിട്ട് ചോദിക്കുന്നു, മദ്യപിച്ച് ഉന്മത്തയായിട്ടാണോ നീ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് എൻ്റെ വേദനകൾ അയവിറക്കുകയാണ്. അപ്പോൾ ലേവി അവളെ ആശീർവദിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് വിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവൾ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ സൗഖ്യവും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഓരോ വ്യക്തികളും സൗഖ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരല്പം സമയമെടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ അമ്മയും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പരിശുദ്ധ അമ്മ വചനം കേട്ടപ്പോൾ വിശ്വസിച്ചു,
മറ്റുള്ളവർക്കൊക്കെ വിശ്വസിക്കുവാനായിട്ട് ഒരല്പം സമയമെടുക്കേണ്ടി വന്നു. കുഷ്ഠരോഗി നടന്നു പോകുന്ന വഴിക്കാണ് സുഖപ്പെട്ടതായിട്ട് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലെ സൗഖ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രാപിക്കുന്നത് അവരുടെ ജീവിതത്തിലെ വിശ്വാസം ആക്ടിവേറ്റ് ആകുന്ന സമയത്താണ്. ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു, ഈ സഹോദരി ഉടമ്പടിയെടുത്ത് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പൂർണ്ണമായിട്ട് ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റവും വേഗത്തിൽ തൻ്റെ വിശ്വാസത്തെ നവീകരിക്കുന്നതും തൻ്റെ മകളുടെ ജീവിതത്തിൽ സൗഖ്യം കടന്നു വരുന്നതും കാണുവാനായിട്ട് സാധിച്ചുവെന്നും. പ്രിയമുള്ളവരെ, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ആഴപ്പെടുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചലനങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. AIE എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ലാത്ത ഒരു അസുഖത്തിന് എങ്ങനെയാണ് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത്തിൽ ഇടപെട്ടുകൊണ്ട് സൗഖ്യം നൽകുന്നതെന്ന് കാണിച്ചു. ഈ കുഞ്ഞ് അടുത്ത സെമസ്റ്ററിൽ ഈ കുഞ്ഞ് പഠിക്കുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, തൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അത്രത്തോളം പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ കുടുംബത്തോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി അർപ്പിക്കാം.